കുവൈത്തിൽ തെരഞ്ഞെടുപ്പും പാർലമെന്റും എല്ലാം സ്വദേശികൾക്ക് മാത്രമുള്ളതാണെങ്കിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിൽ കഴിഞ്ഞ 30 വർഷമായി ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ആറന്മുള സ്വദേശി വി ആർ വിജയൻ നായരാണ് ഈ മലയാളി. ശേഷം കുവൈറ്റിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടരുന്ന മലയാളി സാന്നിധ്യമാണ് ആറന്മുള സ്വദേശി വി ആർ വിജയൻ നായർ. കുവൈത്ത് വാർത്താവിതരണ മന്ത്രാലയത്തിലെ വിദേശ മാധ്യമ കോർഡിനേറ്ററായി ഇദ്ദേഹം ജോലി ചെയ്തു വരികയാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദത്തിന് ശേഷം ജോലി തേടി 1981 കുവൈറ്റിലെത്തുന്നത്. 83 വാർത്താവിതരണ മന്ത്രാലയത്തിൽ ജോലി ലഭിച്ചു. 81 പോയതാണ്. 2 വർഷം പുറത്ത് ജോലി ചെയ്തു പ്രൈവറ്റ് കമ്പനികളിൽ. അത് കഴിഞ്ഞ് 83 ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ ആണെങ്കിൽ അണ്ടർ സെക്രട്ടറി മന്ത്രി ഇങ്ങനെയുള്ള ഓഫീസുകൾ കഴിഞ്ഞാണ് ഞാൻ വിദേശ മാധ്യമ വകുപ്പിലോട്ട് മാറിയത്. അത് വന്നു വരുന്ന വരെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി ചെയ്യുന്നത്. ഈ 32 വർഷമായിട്ടും ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. മന്ത്രാലയത്തിലെ വിദേശ മാധ്യമ വിഭാഗത്തിലായിരുന്നു ആദ്യ നിയമനം. അന്നു മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന മീഡിയ സെന്ററിൽ വിദേശ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയും വിജയൻ നായരുടേതായി. 4 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെങ്കിലും കുവൈത്തിൽ 4 വർഷത്തിനിടെ 4-ലേറെ തെരഞ്ഞെടുപ്പ് എന്നതുവരെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതുകൊണ്ട് തന്നെ 30 വർഷത്തിനിടയിൽ 12 തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പങ്കാളിയായതായും വിജയൻ നായർ പറയുന്നു. ഭരണസ്ഥിരതയുടെ കുഴപ്പങ്ങളല്ല, അവിടുത്തെ പ്രതിപക്ഷ എം പിമാർ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ വരുമ്പോൾ അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ സർക്കാരിനെതിരായിട്ട് കോടതിയിൽ പോവുകയും ആ കോടതി വിധിയെ അവിടുത്തെ ഭരണാധികാരി രാജാവ് മാനിച്ച് അദ്ദേഹം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് പിരിച്ചുവിടണം. അല്ല, അദ്ദേഹത്തിന് ഈ ഭരണ മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള പിടിച്ചിരുത്താനുള്ള അധികാരമുണ്ട്. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡെമോക്രാറ്റിക് കൂടുതൽ ഡെമോക്രസി ഉള്ള ഒരു രാജ്യമാണ് കുവൈറ്റ്. വിദേശ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിജയൻ നായരുടെ ജോലിയുടെ സ്വഭാവം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരുക്കുന്ന മീഡിയ സെന്ററുകളിലും ഇതുതന്നെയാണ് പ്രധാന ചുമതല. വിദേശ മാധ്യമ പ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ, വാർത്തകളുടെ നിരീക്ഷണം, കോർഡിനേഷൻ എന്നിവ ഇദ്ദേഹത്തിന്റെ ചുമതലയിൽ വരും. വിദേശ മാധ്യമങ്ങളെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആരുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ ഇടപെടാറില്ലെന്നും ഇദ്ദേഹം പറയുന്നു. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ബൂത്തുകൾ സന്ദർശിക്കാനും ഈ പാർലമെന്റ് മത്സരിക്കുന്ന എം പിമാരെ നേരിട്ട് കണ്ട് അവരുമായിട്ട് അഭിമുഖം നടത്താനുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുക്കാറുണ്ട്. പോളിംഗ് ബൂത്തിന് ഉള്ളിൽ ചെന്ന് അവർക്ക് വോട്ട് ചെയ്യുന്നത് രീതി കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏകപക്ഷീയമായ മാധ്യമങ്ങൾക്ക് സർക്കാരിനെ ആവശ്യമില്ലാതെ വിമർശിക്കാനുള്ള അധികാരങ്ങളെ അവിടെ വിലക്കിയിട്ടുള്ളൂ. അല്ലാതെ മാധ്യമപ്രവർത്തനങ്ങൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. സ്വതന്ത്രമായിട്ട് എല്ലാ മാധ്യമങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അവകാശം, അത് അവരുടെ നിയമവിധേയമായിട്ട് ഉള്ള അവരുടെ രേഖകളുണ്ടാക്കി അതിനുള്ള ലൈസൻസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളില്ല. സർക്കാരിനെ അനാവശ്യ കാര്യങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കുന്നതിന് മാത്രമേ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പുകൾക്കുള്ള മീഡിയ സെന്ററുകളിൽ മാത്രമല്ല വിജയൻ നായരുടെ പ്രവർത്തനം. കുവൈത്തിൽ നടക്കാറുള്ള രാജ്യാന്തര സെമിനാറുകളുമായി ബന്ധപ്പെട്ട് വാർത്താവിതരണ മന്ത്രാലയം സജ്ജീകരിക്കാറുള്ള മീഡിയ സെന്ററുകളിലും 3 ദശകമായി വിജയൻ നായർ ചുമതലക്കാരനാണ്. നിരവധി GCC ഉച്ചകോടികൾ, അറബ് ലീഗ് ഉച്ചകോടി, IOC ഉച്ചകോടി, ഏഷ്യൻ സഹകരണ സംവാദം ഉച്ചകോടി തുടങ്ങി 100-ലേറെ രാജ്യാന്തര സമ്മേളനങ്ങളുടെ മീഡിയ സെന്ററിൽ പ്രധാന റോളും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മുപ്പത് വർഷത്തെ ജീവിതത്തിനിടയിൽ ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ച 2 മാസമാണ് ഏറ്റവും കഠിനമായിരുന്നതെന്ന് വിജയൻ നായർ ഓർമ്മിക്കുന്നു. ഇറാഖ് അധിനിവേശ സമയത്ത് ഞാൻ കുവൈറ്റിലെ ഞങ്ങളുടെ മന്ത്രാലയത്തിലെ മന്ത്രിയുടെ ഓഫീസിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കാലത്താണ് കുവൈറ്റ് കുവൈറ്റിൽ ഇറാഖിൻ്റെ അധിനിവേശം. കുവൈറ്റിനെ ഇറാഖ് പിടിച്ചടക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാ നിയന്ത്രണങ്ങളും അവരുടെ കീഴിൽ കൊണ്ടുവരികയും അവരുടെ കീഴിൽ അവരുടെ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടാകുകയും അങ്ങനെ 2 മാസക്കാലം ഇറാഖിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനായി തീരുകയും ആ 2 മാസം കഴിഞ്ഞ് അവരുടെ അനുവാദത്തോടുകൂടി പിന്നെ ലീവ് എടുത്ത് ഇന്ത്യക്ക് മടങ്ങുകയും ചെയ്ത ഒരുമാണ് അന്നത്തെ ആ 2 മാസക്കാലം. അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് ആ 2 മാസം. അവർ അവിടെ സൃഷ്ടിച്ച അന്തരീക്ഷം ഭീകരം കുവൈറ്റികളെ വളരെയധികം ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുത്തുകയും ഇന്ത്യക്കാർക്ക് മാത്രമേ വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നിട്ടുള്ളൂ ആ ഒരു കാലയളവിൽ. എന്നാൽ അധിനിവേശത്തിന് ശേഷം കുവൈത്തിന്റെ വളർച്ച അതിവേഗത്തിലാണ്. ഇതുവരെ ഉണ്ടായ തെറ്റുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് വികസനങ്ങൾ നടക്കുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കുവൈത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി മാറും. ഇറാഖിനെ മടക്കി വെച്ച് കുവൈറ്റ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞ് അവർ വളരെ വേഗം 10-12 വർഷം കൊണ്ട് കുവൈറ്റ് പണ്ടത്തേൻ്റെ 10 മടങ്ങായിട്ട് അവർ രാജ്യം കെട്ടിപ്പടക്കുകയും ഇപ്പം ചെന്ന് നോക്കിയാൽ പഴയ കുവൈറ്റ് അല്ല, ഇപ്പോൾ പഴയ ഒരാൾക്ക് അവിടെ ചെന്നാൽ കണ്ടുപിടിക്കും ദുബായ്, ഏതാണ്ട് ദുബായ് മോഡലിൽ അവരിപ്പോൾ കുവൈറ്റിനെ കെട്ടിപ്പിടുന്ന വരികയാണ്. 8% സക്സസ് ആയി.
വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 15 വർഷത്തിനുള്ളിൽ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യം ലോകത്തിൻ്റെ ഒന്നാം നമ്പർ വൺ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ സർക്കാർ. നിലവിൽ കുവൈറ്റിൽ നടക്കുന്ന പരിശോധനകൾ അനധികൃത താമസക്കാരെ കണ്ടെത്താൻ മാത്രമാണ്. നിയമപരമായി കുവൈറ്റിൽ കഴിയുന്ന ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു. ലീഗലായി കഴിയുന്ന ആൾക്കാരെ ഒഴിവാക്കുന്നുള്ളൂ, അല്ലാതെ ലീഗലായിട്ട് താമസിക്കുന്ന ഒരാൾക്ക് പോലും ഇന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. നീതാക്കാത്തൊന്നും അങ്ങനെ സംഭവം അവിടെ ഇല്ല. അങ്ങനെ കാര്യം അവിടെ ഇല്ല. ഇല്ലീഗലായിട്ട് അവിടെ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. കുവൈത്തിൽ തനിക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളിലും അതിയായ സന്തോഷമുണ്ടെന്നും വിജയൻ നായർ പറയുന്നു. തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഏക വിദേശി താനാണ്. ഇതുവരെ തനിക്ക് ഒരു രീതിയിലുള്ള വിവേചനവും നേരിട്ടിട്ടില്ല. തീർച്ചയായിട്ടും എൻ്റെ നാട്ടിൽ കിട്ടാത്ത അംഗീകാരം എനിക്ക് ഇങ്ങനെ ഒരു നാട്ടിൽ കിട്ടിയാൽ എനിക്ക് വളരെയധികം സംതൃപ്തനാണ്. തന്നെയല്ല, എന്നെ ഒരു സഹോദരനെ പോലെയാണ് ആ നാട്ടിൽ. ഞാൻ ജോലി ചെയ്യുന്നത് ആ നാട്ടുകാരിൽ മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരു വിദേശി അവിടെ ഇല്ല. അപ്പോൾ അവരിൽ ഒരാളായിട്ട് എന്നെ അങ്ങനെ കണക്കാക്കുകയും അതിൽ ഞാൻ സന്തുഷ്ടനും സംതൃപ്തനാണ് അവിടെ ജോലി ചെയ്യുന്നതിൽ. എനിക്ക് വളരെയധികം ഇത്രയും നാളവിടെ ജോലി ചെയ്തതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എന്നെ ഒരു എന്നെയായിട്ട് അവർ ഇതുവരെ കണക്കാക്കിയിട്ടില്ല അവിടെ ഉള്ള ഒരാൾ പോലും. കുവൈറ്റ് ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം ഉദ്യോഗസ്ഥയാണ് ഭാര്യ ശ്രീകുമാരി. മകൾ ശ്രീവിദ്യ തിരുവനന്തപുരത്ത് BDS അവസാന വർഷ വിദ്യാർത്ഥിനിയും. കുവൈത്തിൽ നിന്ന് റിട്ടയർ ചെയ്താൽ തിരിച്ച് നാട്ടിലെത്തി തൻ്റെ ഗ്രാമത്തിൽ കഴിയണമെന്ന ആഗ്രഹം മാത്രമാണ് ഇനി വിജയൻ നായർക്കുള്ളത്. ഗൾഫ് ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ദിസ് വീക്ക്, പോസ്റ്റ് ബോക്സ് 5026638, ദുബായ് മീഡിയ സിറ്റി UAE. ഫാക്സ് 04 4264646. ഇമെയിൽ MMTV@gmail.com.